നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ബലാത്സംഗത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ചാനലിൽ വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞത് ചിലരെങ്കിലും കേട്ട് കാണും, പ്രേക്ഷകര് ചിലരെങ്കിലും കേട്ട് കാണും. എന്തായാലും ബലാത്സംഗത്തെയും താലിബാനിസത്തെയും ഇങ്ങനെ ന്യായീകരിക്കണമെങ്കിൽ ഓ അബ്ദുള്ള എന്ന മതവർഗീയവാദിയായ മാധ്യമ പ്രവർത്തകനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇതിനു മുൻപും പലതരത്തിൽ ഇത്തരത്തിലുള്ള മതവർഗീയ പ്രചരണങ്ങളും അഭിപ്രായങ്ങളും വ്യക്തമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഒ അബ്ദുള്ള. ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയമാകാം, മതമാകാം, എന്തുമാകാം, പക്ഷേ മാധ്യമ പ്രവർത്തകർക്ക് തീവ്രവാദമോ അല്ലെങ്കിൽ മതവാദമോ ആകാമോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഈ താലിബാനെയും അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ബലാത്സംഗങ്ങളെയും ന്യായീകരിച്ച് ഇസ്ലാം മതവർഗീയവാദിയായ ഒ അബ്ദുള്ള എന്ന മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ബലാത്സംഗം വലിയ കാര്യമൊന്നുമല്ല, ഇന്ത്യയിലും ബലാത്സംഗ കേസുകളില്ലേ എന്ന വാദമാണ് ഈ ചർച്ചയിൽ ഒ അബ്ദുള്ള പറഞ്ഞത്. ബലാത്സംഗം അയാൾക്ക് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ലായിരിക്കും, അങ്ങേർക്ക് സ്ഥിരം അല്ലെ പരിചയം കാണുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ബലാത്സംഗികളും ആയിട്ടൊക്കെ ആയിരിക്കും ഇവർക്ക് കൂട്ട്. ഏത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ബലാത്സംഗം കേമമാണെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ നേരിടുന്ന ദുരിതത്തിന് ലോകത്തിന് മുന്നിൽ 10,000-ക്കണക്കിന് അനുഭവ സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞ് ചർച്ച നയിച്ച അവതാരികയുടെ വാദത്തെ എതിർത്തുകൊണ്ട് ഈ ഒബ്ദുള്ള ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്ത്യയിൽ ബലാത്സംഗം നടക്കുന്നുണ്ടല്ലോ, അതിനും അനുഭവ സാക്ഷ്യമുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു ഇയാളുടെ ചോദ്യം. മതം പഠിച്ച വിദ്യാർത്ഥികൾ എന്ന് മാത്രമാണ് താലിബാൻ എന്ന അറബി വാക്കിൻ്റെ അർത്ഥമെന്നും തീവ്രവാദി എന്നല്ലെന്നും വാതുറന്നാൽ അന്യമത വിദ്വേഷം മാത്രം വിളമ്പുന്ന ഈ മാധ്യമ പ്രവർത്തകൻ വാദിച്ചതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ താലിബാൻ എതിർക്കുന്നുണ്ടല്ലോ എന്ന വരട്ട് ന്യായമാണ് ഈ വ്യക്തി ഉയർത്തിയത്. താലിബാന്റെ ജീവിത വീക്ഷണം തന്നെ മത നിയമങ്ങളെ ആസ്പദമാക്കിയാണ് എല്ലാവർക്കും അറിയാം. നേരത്തെ താലിബാൻ ആരാണ്, എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഭാരത് ലൈവ് സംപ്രേഷണം ചെയ്തിരുന്നു. ശരിയത്ത് മാത്രമാണ് താലിബാൻ നിയമമായി അംഗീകരിക്കുന്നത്. ശരിയത്ത് പോലും നിയമമല്ല, ശരിയത്തിന്റെയും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന പ്രസ്ഥാനമാണ് താലിബാൻ. ഈ പ്രസ്ഥാനത്തെയാണ് ഒ അബ്ദുള്ള എന്ന മാധ്യമ പ്രവർത്തകൻ, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ കണക്കാക്കുന്നുണ്ട് എങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തനായ വക്താവാണ്. മാത്രമല്ല മാധ്യമം പത്രത്തിന്റെ മുൻ എഡിറ്ററാണ്. ഹിന്ദുമത വിദ്വേഷമാണ് ബേസിക്കലി ഇദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ മതവിദ്വേഷവും ഒക്കെ വിളമ്പുന്നുണ്ട്. മതവിദ്വേഷം വിളമ്പുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒ അബ്ദുള്ളയെ കണ്ടാൽ മതി, വേറെ ആരെയും കാണണമെന്നില്ല. അതുപോലെ തന്നെ മതവിദ്വേഷം വിളമ്പുന്ന മറ്റ് ഡോക്ടർമാരുണ്ട്, ഫസൽ ഗഫൂർ. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞ് നടക്കുന്നതും അസ്ത്രം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതുമായ ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് അല്ലെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത് അല്ലെങ്കിൽ എതിർപ്പാകുന്നത്. അഭിപ്രായം പറയാം, ചൈന താലിബാനൊപ്പമാണ്, പക്ഷേ ഇന്നലെ മുതൽ ഒറ്റ CPM-കാരനും ഇസ്ലാമിന്, ക്ഷമിക്കണം, താലിബാന് അനുകൂലമായൊരു പോസ്റ്റിട്ട് കണ്ടില്ല. താലിബാനെതിരെ തന്നെയായിരുന്നു, അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സൈബർ കമ്മ്യൂണികളിലെല്ലാം ഈ സംഭവം വന്നത്. പോരാളി ഷാജി വരെ, നമ്മൾ ആ വാർത്ത ഇന്നലെ ചെയ്തിരുന്നു, പോരാളി ഷാജി വരെ താലിബാനെതിരെ നിന്നു. അതിന് ഷാജി ജിഹാദികൾ തെറി പറഞ്ഞു, അത് വേറെ കാര്യം. എന്തൊക്കെയായാലും ശരി, ഈ ഒ അബ്ദുള്ള എന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന് അഭിപ്രായം കാണും, പക്ഷേ ലോകത്തെ കാർന്നു തിന്നുന്ന, ലോകത്തെ സ്ത്രീകളെ വെല്ലുവിളിക്കുന്ന, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന അതിക്രൂരന്മാരായ താലിബാൻ ഭീകരവാദികളെ നല്ലവന്മാരും നല്ല ഇടയന്മാരെന്ന് ന്യായീകരിച്ച് മുമ്പോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ എന്ത് മനസ്ഥിതി കൊണ്ടാണ് എന്ന് മാധ്യമ പ്രവർത്തകരാണല്ലോ ഞങ്ങളുമൊക്കെ. അദ്ദേഹത്തിൻ്റെ അത്രയും സീനിയോറിറ്റി ഒന്നും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആരുടെയും കണ്ണീര് കാണാനുള്ള കെൽപ്പ് ഈ ഒ അബ്ദുള്ള എന്ന ഈ മത മൗലികവാദിയായ മാധ്യമ പ്രവർത്തകന് ഇല്ലേ? കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം, ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല, പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.